നമസ്കാരം. നാളെ വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. ഭക്തർ അമ്മയെ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനായി ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതാകുന്നു. പൊങ്കാല എന്നാൽ അവർ സ്വയം ദേവിക്ക് ദേഹവും മനസ്സും സമർപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിനാൽ തന്നെ ഈ ചടങ്ങിനെക്കുറിച്ച് അറിയുന്നത് പോലും മഹാഭാഗ്യമാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലഭിക്കുന്ന ഭാഗ്യം. ഈ ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മേൽശാന്തിയുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെ പുറത്ത് വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ആറ്റുകാൽ മേൽശാന്തിയായ ഗോശാല വിഷ്ണുവാസുദേവൻ നമ്പൂതിരിയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്ന് പറയാം. എന്താണ് ഈ വെളിപ്പെടുത്തൽ എന്നും എന്താണ് സംഭവിച്ചത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറ്റുകാലമ്മയുടെ ക്ഷേത്രാഭിവൃദ്ധിക്ക് കാരണമായ ഒന്ന് തന്നെയാണ് പൊങ്കാല. നിവേദ്യം ഭക്തർ ദേവിക്ക് സമർപ്പിക്കുന്നതുമാകുന്നു. ഇത് കൂടാതെ ക്ഷേത്രത്തിൽ നിത്യവും പാലിക്കുന്ന നിഷ്ഠകളാലും ക്ഷേത്രത്തിന് അഭിവൃദ്ധി വന്നു ചേരുന്നു. ഇപ്പോൾ അതിനാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ തന്നെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏവർക്കും ഓർമ്മ വരിക തന്നെ. മറ്റൊരു കാര്യം സമയവുമായി ബന്ധപ്പെട്ടാണ്. നാളെ രാവിലെ 10 മണിക്ക് ശേഷം ആരംഭിക്കുന്നതാണ്. ശേഷം ഉച്ചയ്ക്ക് 3 മണി കഴിയുന്നതോടുകൂടി സമയം അവസാനിക്കുകയും ചെയ്യും. പണ്ടാരടുപ്പിൽ മേൽശാന്തി ദേവീ ചൈതന്യമായ അഗ്നി പകർന്ന് എല്ലാവരുടെയും അടുപ്പിലേക്ക് തീ പകരുന്നതാണ്. രാവിലെ 11 മണിക്ക് ശേഷം സമർപ്പണം ആരംഭിക്കുക തന്നെ ചെയ്യും. പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ ചില സവിശേഷമായ ഫലങ്ങൾ അവർക്ക് വന്ന് ചേരുന്നതാണ്. അഭീഷ്ട സിദ്ധിക്ക് ഏറ്റവും വിശേഷമാണ് പൊങ്കാല സമർപ്പണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാണ് പറയുക. ഇത് ഏവരുടെയും അനുഭവം തന്നെയാണ്. വിദ്യയിൽ ഉയർച്ച നേടുവാൻ അവർക്ക് സാധിക്കും. വിദ്യയിൽ ശരവേഗത്തിൽ തന്നെ ഉയർച്ച വിദ്യാർത്ഥികൾക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ രോഗദുരിതങ്ങളാൽ അത്തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ, ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതഫലങ്ങൾ ഒഴിഞ്ഞു പോവുകയും രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ പുലവാലായ്മ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും പൊങ്കാല സമർപ്പിക്കരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. പൊങ്കാല സമർപ്പിക്കുമ്പോൾ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. 99% സ്ത്രീകളും സമർപ്പിക്കുന്ന ഒരു വഴിപാട് എന്ന പ്രത്യേകതയും പൊങ്കാലയ്ക്കുണ്ട്. പൊങ്കാല സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പൊങ്കാല സമർപ്പിക്കണം എന്ന കാര്യമാകുന്നു. അത് നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വേണം പൊങ്കാല സമർപ്പിക്കുവാൻ. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഈ പരാമർശിക്കുന്ന മന്ത്രങ്ങൾ കൂടാതെ മറ്റു വിശേഷപ്പെട്ട ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ മന്ത്രങ്ങൾ കൂടി ജപിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. സാധിക്കുന്നില്ല എങ്കിൽ അമ്മേ നാരായണ, ദേവീ നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന അതിവിശേഷപ്പെട്ട നാമം നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൊങ്കാല സമർപ്പിക്കുവാൻ ശ്രമിക്കുക. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ നാമവും നാളെ തീർച്ചയായും നിങ്ങൾ ജപിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. പുതിയ കലം തന്നെ പൊങ്കാല സമർപ്പണത്തിനായി നാം ഉപയോഗിക്കേണ്ടതാകുന്നു. കൂടാതെ ചൂട്ട്, ഓല എന്നിവ കരുതേണ്ടതാണ്. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. നാം അരിയിടുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദേവിയെ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ അരിയിടേണ്ടതാകുന്നു. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. തിളച്ച് മറിയുന്നത് വരെ ദേവീനാമങ്ങൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണം. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ദേവി അഷ്ടോത്തരം ഈ സമയം ജപിച്ചുകൊണ്ട് നിങ്ങൾ അരിയിടുന്നതും അതേപോലെ തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു.
ഉപയോഗിച്ച മൺകലം അരിയിട്ട് വയ്ക്കുവാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനാൽ തന്നെ കളയേണ്ട ആവശ്യമില്ല എന്ന കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കുക. കൂടാതെ മഞ്ഞൾ നടുന്നതും ഏറ്റവും ശുഭകരമാണ്. വീടുകളിൽ കൊണ്ടുവന്ന് മഞ്ഞൾ ചെടി നട്ടു വളർത്തുന്നതും ഏറ്റവും വിശേഷമായ കാര്യം തന്നെയാകുന്നു. കൂടാതെ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ശർക്കര പായസമാണ് ഏറ്റവും ശുഭകരം. കൂടാതെ ഉണക്കലരി കഴുകി നല്ല വെള്ളം നിറച്ച്, ശുദ്ധമായ വെള്ളം നിറച്ച് അരിയിടുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം ശർക്കര, നെയ്, തേങ്ങ ചിരവി ഇടുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ സർവാഭീഷ്ടമാണ് നിങ്ങൾക്ക് ഫലമായി ലഭിക്കുക. അമ്മയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതിനാൽ ഏവരും ഈ ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. ക്ഷേത്രങ്ങളിൽ ഇടാൻ സാധിച്ചില്ല എന്നിരുന്നാൽ പോലും വീടുകളിൽ നിങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. പൊങ്കാല വീടുകളിൽ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. വെള്ളനിവേദ്യം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. പാൽപായസം സമർപ്പിക്കാം. മണ്ടപ്പുറ്റ്, തെരളി എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശിരസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് കൂടി ഓർക്കുക. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, രോഗങ്ങളാൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാണ്. വെറും വയറ്റിൽ തന്നെ പൊങ്കാല ഇടുക എന്ന കാര്യമാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചതിന് ശേഷം മാത്രം ആഹാരം കഴിക്കേണ്ടതാകുന്നു. നിവേദ്യം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ ജലം, അതേപോലെ തന്നെ ഫലങ്ങൾ എന്നിവ കഴിക്കാം. അത് തീരെ സാധിക്കുന്നില്ല എങ്കിൽ മാത്രം അപ്രകാരം ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അപ്രകാരം ചെയ്യാം. അതേപോലെ തന്നെ വൈകുന്നേരം പ്രത്യേകിച്ചും ദീപാരാധന തൊഴുന്നത് ഏറ്റവും ശുഭകരമാണ്. താലപ്പൊലിയിൽ പങ്കെടുക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. താലം, ചിരാത്, പുഷ്പങ്ങൾ, വിളക്ക്, തിരി, സംബ്രാണി, ഫലങ്ങൾ എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പന്തീരടി പൂജ ഏറ്റവും വിശേഷമായ ഒരു ചടങ്ങ് തന്നെയാകുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രം. പലരും ആറ്റുകാൽ പൊങ്കാല ഇടണം എന്ന് വിചാരിക്കുന്നവരാകുന്നു. എന്നാൽ പലർക്കും അത് സാധിക്കണം എന്നില്ല. എന്നാൽ പലർക്കും വിചാരിക്കുന്നത് പോലെ തന്നെ പൊങ്കാല ഇടാൻ സാധിക്കുന്നതുമാണ്. ഇതിന് കാരണം അത് അമ്മയുടെ കടാക്ഷത്താൽ മാത്രമാണ്. പലരും അമ്മയെക്കുറിച്ച് ഒന്നും അറിയാതെ തന്നെ ഈ ക്ഷേത്രനടയിൽ എത്തുന്നവരാകുന്നു. എന്നാൽ പലരും അതിയായി ആഗ്രഹിച്ചാലും ആ നടയിൽ എത്താൻ ബുദ്ധിമുട്ടുന്നതുമാണ്. ഇതമ്മയുടെ വിളി ലഭിക്കാത്തതിനാലാണ് എന്ന കാര്യം ഓർക്കുക. അമ്മയുടെ അനുഗ്രഹം കടാക്ഷം ഉള്ളവർക്കാണ് അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രമേ അവിടെ എത്തുവാൻ സാധിക്കൂ. ഇതും വാസ്തവമായ കാര്യം തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അമ്മയെ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങൾ ഒഴിയുകയും ആറ്റുകാൽ പൊങ്കാല നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത്. ഏവർക്കും അമ്മയുടെ കടാക്ഷത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തേടി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.